വരൂ സാർ, വാ മോളെ. ഇവരാണ് നീ ചോദിച്ച ഗിഫ്റ്റ്. സന്ധ്യ, താങ്ക് യു. നിങ്ങൾ കാരണം ഞാൻ ഇന്നുള്ളത്. ഹേ, ഇറ്റ്സ് ഓക്കെ. എന്താ ഉണ്ടായത്? അവരെന്തിനെ നിന്നെ കൊല്ലാൻ വരുന്നത്? പ്ലീസ് എന്നോട് അതിനെ കുറിച്ച് ചോദിക്കരുത്. അത് പറയാൻ എനിക്ക് കഴിയില്ല. നിനക്കൊന്നും ആവില്ല. നോ വറി, ഹീൽ ടേക്ക് കെയർ. നീ ചോദിച്ച ഗിഫ്റ്റ് തന്നില്ല, ഇപ്പൊ എനിക്ക് ഇതാ. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിത് ഇഷ്ടമല്ലെന്ന്. അത് സാരമില്ല, ഇഷ്ടപ്പെടുമ്പോ ഇട്ടാ മതി. ഷർട്ട് മാത്രമേ ഉള്ളോ? വേറെന്താ വേണ്ട? ചാർട്ടൊക്കെ റെഡിയാക്കി സാർ, ഇനി കമ്മീഷൻ ഓഫീസിലേക്ക് അയച്ചാ മതി. 24 മണിക്കൂർ സമയം കഴിഞ്ഞു സാറേ, ഇനി സംസാരിക്കാല്ല. ഇനി പറ, ആ പെണ്ണ് എവിടെയാണ്? ആ പെണ്ണ് എന്തിനാ നിനക്ക്? കല്യാണം ആലോചിച്ച് പെണ്ണ് കേട്ടാൻ വേണ്ടിട്ടാ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ട കളിക്കല്ലേ. നീ നിന്റെ ഗേൾഫ്രണ്ടിനെ രക്ഷിക്കാൻ നോക്കണത് എന്റെ അനിയന്മാരുടെ കാര്യമാണ്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു പ്രൂഫ് ഉണ്ട്, അത് പുറത്തു വന്ന എന്റെ അനിയന്മാര് കുടുങ്ങും. നിന്റെ അനിയന്മാർ അങ്ങനെ എന്താ ചെയ്ത്? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എനിക്ക് അവളെ തീർക്കണം, അവളെ എവിടെയാണെന്ന് പറ. പ്രൂഫിന് വേണ്ടി ആ പെണ്ണിനെ എന്താ കൊല്ലുന്നത്? നിനക്ക് ആ പ്രൂഫ് വേണോ അതോ ആ പെണ്ണിനെ വേണോ പ്രൂഫ്? ശരി, അത് ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവന്ന പെണ്ണിന് വിടുവോ? നീ ചോദിച്ചാ അവളത് തരുവ. ഇപ്പോ ഈ സമയത്ത് ഈ ലോകത്ത് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രമാണ്. ആ പ്രൂഫ് കൊണ്ടുവരാം, നീ ആ പെണ്ണിനെ വിട്ടേക്ക്. ഇത് തന്നെയാണ് എന്റെ അവസ്ഥയും. ഇപ്പൊ ഈ സമയത്ത് ഈ ലോകത്തിൽ ആകെ വിശ്വസിക്കുന്നത് നിന്നെ മാത്രമാണ്. ഇതെന്റെ അനിയന്മാരുടെ ലൈഫാണ്, നിന്നെ വിശ്വസിച്ച് പോവാ. കാദർ, വണ്ടിയെടുക്ക്. സാർ വേണ്ട സാർ, തെറ്റ് ചെയ്യരുത് സാർ. ഇത് വിശ്വാസ വഞ്ചനയാ സാർ. ആ പെണ്ണിനെ ചതിക്കല്ലേ സാർ. കാദർ, ലെസൺ എടുക്കല്ലേ? ഞാൻ പറയുന്നത് ചെയ്യ. പീടിയേക്ക് പോയോ? വന്നപ്പോ തൊട്ട് കരഞ്ഞോണ്ടിരിക്കണല്ലോ. പക്ഷെ എന്താ സംഭവിച്ചത് നീ പറയുന്നില്ല. എന്തു പറ്റി? എന്തിനാ അവർ നിന്റെ പുറകെ കൂടിയിരിക്കുന്നത്? നിന്റെ പ്രശ്നം എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന നീ വിശ്വസിക്കുകയാണെങ്കിൽ എന്നോട് പറ. പറഞ്ഞു. ഞാൻ ന്യൂയോർക്കിലാ ജോലി ചെയ്യുന്നേ. അമ്മയും അനുജത്തിയും ഇവിടെയാ താമസിക്കുന്നെ. അവരെ കാണാൻ ആ ഇന്ത്യയിലേക്ക് വന്നത്. ജസ്റ്റ് ഒരു 1 വീക്കിൽ അനുജത്തിയുടെ സെമിസ്റ്റർ ഹോളിഡേസാ. സോ നെക്സ്റ്റ് വീക്ക് അവരെന്നോടൊപ്പം വരാൻ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. അനുജത്തി എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല. അമ്മയും ഞാനും അവളെ തേടി ഒരുപാട് അലഞ്ഞു, പക്ഷെ അവളെ കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞൊരു കോൾ വന്നു. ചേച്ചി, ചേച്ചി വരുന്നവരെ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് അറിയില്ല. ഭവാനി, നീ എന്തായി പറയുന്നത്? നീ ഇപ്പൊ എവിടെ ഉള്ളത്? അറിയില്ല, എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വരുമായിരുന്നു. അപ്പൊ കാളിരാജന്റെ അനുജന്മാരെന്നെ തട്ടിക്കൊണ്ടു വന്നു. എന്നെ കൊല്ലാൻ അവർ പ്ലാൻ ഇട്ടിരിക്കുന്നു. കൊല്ലാൻ പോവാണെന്നോ? ഭവാനി, നീ പേടിക്കരുത്, ഒന്നും സംഭവിക്കില്ല. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവന്മാരുടെ ക്രൂരതയെക്കാളും മരിക്കുന്നത് അഭേദം. ഭവാനി, നിനക്കൊന്നും പറ്റില്ല. ദേഹം മുഴുവനും പൊള്ളിച്ചു ചേച്ചി. ഭവാനി, മറ്റൊരു പെൺകുട്ടിക്ക് മീൻകതി ഉണ്ടാവരുതെന്നായിരിക്കും. എന്റെ സ്ഥാനത്തുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും മരിക്കും ഓർത്തിട്ടുണ്ടാവുക. ഇത് എന്നോട് അവസാനിക്കട്ടെ. ആ 4 കുട്ടികളുടെ അവമാനം ജീവനോട് ഉണ്ടാവരുത്. അവമാനം തൂക്കിക്കൊല്ലണം. എല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും വിട്ട് കാണുക ചേച്ചി. ഞാനിപ്പോ സംസാരിക്കുന്ന ഫോൺ അവരുടെ. ആ ക്യാമറ ഞാൻ ഒരു കബോർഡിന് താഴെ എറിഞ്ഞിട്ടുണ്ട്. ചേച്ചി, ചേച്ചി അവന്മാര് വന്നു. ചേച്ചി, അമ്മയെ നോക്കിക്കോണം. അവന്മാര് വേറെ. ഭവാനി, ഭവാനി.